തീപാറിയ വടകരയിൽ പ്രതീക്ഷിച്ച നിലയിലേക്ക് പോളിംഗ് ഉയർന്നിട്ടില്ല എന്ന് തന്നെയാണ് മുന്നണികൾ പറയുന്നത്. പക്ഷേ ഈ പോളിംഗ് കുറഞ്ഞത് ബാധിക്കില്ല എന്നൊരു അവകാശവാദം തന്നെയാണ്, വിലയിരുത്തൽ തന്നെയാണ് മുന്നണികളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഘട്ടത്തിൽ വരുന്ന പ്രതികരണവും. യു ഡി എഫ് ക്യാമ്പുകൾ വലിയ പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. അവർ അവരുടേതായ വോട്ടുകളെല്ലാം തന്നെ പെട്ടിയിലാക്കാൻ കഴിഞ്ഞു എന്നൊരു അവകാശവാദമാണ്. അതായത് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലുമായി നമ്മൾ നേരത്തെയും സംസാരിച്ചതാണ്, അദ്ദേഹം പറഞ്ഞത് യു ഡി എഫിന് എല്ലാ വോട്ടുകളും കൃത്യമായി പെട്ടിയിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറം പ്രവാസികളായ നിരവധി ആളുകൾ വന്ന് വോട്ട് ചെയ്തതുകൂടി വലിയ കരുത്താകും സംഘടനയ്ക്ക്. അതുകൊണ്ട് മണ്ഡലം ഭൂരിപക്ഷത്തോടുകൂടി തന്നെ നിലനിർത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ്. നമ്മൾ ഈ പോളിംഗിലുണ്ടായ കുറവ് എന്ന് പറയുന്നത് ഇത്തവണ വടകരയിൽ വന്നത് 77.91% വോട്ടാണ്. അതായത് 14,21,881 വോട്ടർമാരാണ് ആകെ ഉള്ളത്. ഇതിൽ 11,07,881 പേരാണ് അവരുടെ ഈ സമ്മതിദാന അവകാശം വിനിയോഗിച്ചത്. ഇനി ഓരോ മണ്ഡലങ്ങളിലൂടെ, നിയമസഭാ മണ്ഡലങ്ങളിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ വടകരയിൽ 79.08%, കുറ്റ്യാടിയിൽ 78.30%, നാദാപുരത്ത് 78.29%, കൊയിലാണ്ടിയിൽ 76.72%, പേരാമ്പ്രയിൽ 79.42%, തലശ്ശേരി 76.01%, കൂത്തുപറമ്പ് 77.46%. അതായത് കണ്ണൂർ ജില്ലയിൽ വരുന്ന കൂത്തുപറമ്പ് തലശ്ശേരി മണ്ഡലങ്ങളിൽ, കൂത്തുപറമ്പ് മുൻ എം എൽ എ കൂടിയാണ് കെ കെ ശൈലജ. അപ്പോൾ മറ്റു മണ്ഡലങ്ങളെ വെച്ച് നോക്കുമ്പോൾ തലശ്ശേരിയിലും കൂത്തുപറമ്പുമുള്ള ഈ പോളിംഗിലെ കുറവ് അത് എൽ ഡി എഫിന് തിരിച്ചടിയായി മാറും എന്നൊരു വിലയിരുത്തൽ കൂടിയാണ് യു ഡി എഫ് നടത്തുന്നത്. യു ഡി എഫ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി എപ്പോൾ ചേരണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്കൊന്നും വന്നിട്ടില്ല. പക്ഷേ വിജയിക്കാൻ കഴിയും, മണ്ഡലം നിലനിർത്താൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം, അവകാശവാദം തന്നെ അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എൽ ഡി എഫിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിന്ന് തൊട്ടടുത്ത ദിവസം തന്നെ മണ്ഡലത്തിൽ, വടകര മണ്ഡലത്തിൽ വിലയിരുത്തൽ അവലോകന യോഗം ചേരാൻ പോവുകയാണ്. അല്പസമയത്തിനകം വടകര സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് യോഗം ചേരുക. സ്ഥാനാർത്ഥി കെ കെ ശൈലജയും പങ്കെടുക്കും. ഒപ്പം തന്നെ ഈ മന്ദഗതിയിൽ, വളരെ മന്ദഗതിയിലാണ് വടകരയിലെ പോളിംഗ് മുന്നോട്ട് നീങ്ങിയിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ രാത്രി 11:43 കുറ്റ്യാടി മണ്ഡലത്തിലെ ഒരു വോട്ടർ, അദ്ദേഹമാണ് ഏറ്റവും അവസാനം വോട്ട് ചെയ്ത് മടങ്ങിയത്. 6 മണിക്ക് തീരേണ്ട പോളിംഗ് അവസാനിച്ചത് 11:43. അപ്പോൾ ഈ വരി നിന്ന് മടുത്ത ചില വോട്ടർമാർ വോട്ട് ചെയ്യാതെ പോയിട്ടുണ്ട്. ഇത്തരം മന്ദഗതിയിലായതുകൊണ്ട് പോളിംഗ് സ്റ്റേഷനിലേക്ക് വരാതെ പോയ വോട്ടർമാരുണ്ട്. അപ്പോൾ ഇത് വലിയ തിരിച്ചടിയൊന്നും ആകില്ല എന്ന് തന്നെയാണ് മുന്നണികൾ അവകാശപ്പെടുന്നത്. ഒപ്പം ഈ പോളിംഗ് മന്ദഗതിയിലായത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്ന് യു ഡി എഫ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് കൃത്യമായൊരു മറുപടി നൽകണം എന്നാണ് ജില്ലയിൽ നിന്നുള്ള യു ഡി എഫ് നേതൃത്വം ആവശ്യപ്പെടുന്നത്.